വചനം ഇന്ന് നമുക്കായി പങ്കുവെക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഏറെ ആദരണീയനും പ്രിയങ്കരനുമായ ബഹുമാനപ്പെട്ട മാത്യു നായിക്കുമരവിൽ അച്ഛനാണ്. അച്ഛൻ്റെ കൂടെ ജോർജ് കാണിച്ച എന്ന സഹോദരനുമുണ്ട്. ആദരപൂർവ്വം എഴുന്നേറ്റ് വന്ന കരങ്ങളടിച്ച രണ്ടുപേരെയും വചന വലിയ സന്തോഷത്തോടെ സ്വീകരിക്കും. ഡ്രൈവർ ഉൾപ്പെടെ അഞ്ചംഗ ടീമായിട്ടാണ് ഞങ്ങള് മുരിങ്ങൂരിൽ നിന്ന് കാലത്ത് പോകുന്നത്. പ്രൈസ്തലോ ഹാലേലുയ. പരസ്പരം പ്രാർത്ഥിച്ചും ജപമാല ചൊല്ലിയും ദാഹിച്ചും ഒരുങ്ങിയൊക്കെയാ പോന്നിരിക്കുന്നത്. പ്രൈസ്തലോ. ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ കുറച്ച് വരദാനങ്ങളൂടെ ഞങ്ങൾക്ക് കിട്ടും, അതും ഒരു നേട്ടമായിട്ട് വരും. പ്രാർത്ഥിച്ചേക്കണം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ ശുശ്രൂഷയുടെ തുടക്കത്തിൽ ബ്രദർ ജോർജ് അല്പനേരം സ്തുതിപ്പിലേക്ക് ഒന്നുകൂടി നമ്മെ നയിക്കും. നിങ്ങൾ നല്ല സ്തുതിപ്പാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നിങ്ങളെ അഭിനന്ദിക്കുന്നു. വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശാലോൻ ടെലിവിഷനും ശാലോൻ ടൈംസും ശാലോൻ ടൈഡിങ്സും മാസികയും എല്ലാം ലോകവ്യാപകമായ നന്മ ചെയ്യുവാൻ അഞ്ച് വൻകരകളിലേക്കും എത്തിക്കുന്ന സുവിശേഷ വേലയുടെ ശുശ്രൂഷകരാകുവാൻ ഈ ശാലോൻ ടീമിനെ ദൈവം തിരഞ്ഞെടുത്തു ഉയർത്തി. നിങ്ങളും നമ്മളും എല്ലാവരും അതിൻ്റെ ഭാഗമായി വളരുകയും വളർത്തുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷത്തില് മൂന്നാം അധ്യായത്തിൽ പതിനാറാം ദൈവവചനത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം പിതാവായ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പിതാവായ ദൈവം നമുക്ക് നൽകി തന്ന ആ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവവചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ വഹിച്ചത്, നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത്, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ലോകമെമ്പാടുമുള്ള എല്ലാവരുടെയും നാനാജാതി മതസ്ഥരുടെ പാപങ്ങളും രോഗങ്ങളും കുരിശിലേറ്റി ഈശോ ജീവൻ പെരിയേൽപ്പിച്ച് ലോകം മുഴുവനെയും രക്ഷയിലേക്ക് നയിച്ചു. ലോകമെമ്പാടും നാം ആയിരിക്കുന്ന ഓരോ രാജ്യങ്ങളിലും യേശുവിൻ്റെ നാമം വിളിച്ച് നാം അപേക്ഷിക്കുമ്പോൾ നമുക്കും നമ്മെ പോലെയുള്ള പതിനായിരങ്ങൾക്കും ലക്ഷങ്ങൾക്കും വേണ്ടി യേശുവിൻ്റെ രക്ഷ നാം പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ സ്തുതിച്ച് നന്ദി പറഞ്ഞ് യേശുവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ജനകോടികളിലേക്ക് യേശുവിൻ്റെ സൗജന്യമായ പാപമോചനവും രോഗശാന്തിയും ആത്മനിറവും യേശുവിനെ സ്വീകരിക്കാനുള്ള ആത്മാവിൻ്റെ അഭിഷേകവും ലോകം മുഴുവനിലേക്കും നൽകപ്പെടുവാൻ, യേശുവിൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെ യോഗ്യതയിൽ നൽകപ്പെടുവാൻ പിതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 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 ആബാ പിതാവേ. ആബാ പിതാവേ. സ്വർഗീയ പിതാവേ. സ്വർഗീയ പിതാവേ. എൻ്റെ പിതാവേ. എൻ്റെ പിതാവേ. ആബാ പിതാവേ. ആബാ പിതാവേ. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജീവനും ജീവനും ജീവിതവും ജീവിതവും ജീവിക്കുവാൻ ജീവിക്കുവാൻ ആവശ്യമുള്ള ആവശ്യമുള്ള എല്ലാം എല്ലാം ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്കും ലോകം മുഴുവനും നൽകിക്കൊണ്ടിരിക്കുന്ന നല്ല പിതാവേ. നല്ല പിതാവേ. ആഭാ പിതാവേ. ആഭാ പിതാവേ. യേശുവേ. യേശുവേ. ഹല്ലേലൂയ. 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 ആഭാ പിതാവേ.
പിതാവേ ലോകം മുഴുവനിലേക്കും ലോകം മുഴുവനിലേക്കും യേശുവിലൂടെ സൗജന്യമായ പാപമോചനവും രോഗശാന്തിയും പ്രത്യാശയും നിത്യജീവനെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിലൂടെ ലോകം മുഴുവനെ രക്ഷിക്കുവാൻ നല്ല പിതാവേ ഉടന്തന് സൗഖ്യം നൽകിയവനെ മരിച്ച ലാസറെ ഉയർപ്പിച്ചവനെ അങ്ങയെ അറിയുവാൻ അങ്ങയിൽ വിശ്വസിക്കാൻ അങ്ങയെ സ്വീകരിക്കാൻ ഈ സമയങ്ങളിൽ ഞങ്ങളെല്ലാവരെയും ലോകം മുഴുവനെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകം മുഴുവനിലുമുള്ള എല്ലാവരെയും ആഭാ പിതാവേ പിതാവേ യേശുവിന്റെ തിരുരക്തക്കടലിൽ അവിടുന്ന് മുക്കണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ Praise the Lord. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ഇടതുകരം ചങ്കിൽ വെച്ച് വലതുകരം ഉയർത്തി പിടിച്ച് നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ രണ്ട് കൈകളും ഉയർത്തി നമുക്ക് ചുറ്റുമുള്ള ആയിരങ്ങൾക്ക് വേണ്ടി പതിനായിരങ്ങൾക്ക് വേണ്ടി ഒരിക്കലും യേശുവേ എന്ന് വിളിക്കുവാൻ സാധിക്കാത്തവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്കും പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം ലഭിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി. ഹിന്ദി അറിയാവുന്നൊരു കൈബുക്കിയെ, ഹിന്ദി കുറച്ചൊക്കെ അറിയാവുന്നൊരു ഒന്ന് രണ്ട് പേരേ ഉള്ളൂ, ഇംഗ്ലീഷ് അറിയാവുന്നൊരു കൈബുക്കിയെ കുറേയധികം പേരുണ്ട്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹിന്ദി ഭാഷ അറിയാവുന്നവരോട് ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്, ആ കൈസേ ഹേ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ആ ടേക്ക് ഹേ, സന്തോഷമാണോ? ആണോ എല്ലാവർക്കും? അതെ, നിങ്ങളുടെ മുഖം കണ്ട അറിയാം നിങ്ങൾ നല്ല സന്തോഷത്തിലാണ്, പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവിനാൽ ആകർഷിക്കപ്പെട്ടു വന്ന ദൈവം തിരഞ്ഞെടുത്ത ദൈവജനമാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിന് വലുതായ ഒരു പദ്ധതിയുണ്ട്. അപ്പസ്തോലന്മാരെ
ദൈവം തിരഞ്ഞെടുത്തപ്പോൾ എന്താണ് ഈശോ പറഞ്ഞത്? യോഹന്നാൻ 15:16, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കണം, നിങ്ങളുടേതായ സ്വന്തം സ്വാർത്ഥതയുടെ മേഖലകൾ വിട്ട് നിങ്ങൾ ചുറ്റുമുള്ള ലോകത്തിലെ ദുഃഖവും ദുരിതവും ഒപ്പി മാറ്റുവാൻ വചനം അവർക്ക് നൽകി അവരെ വീണ്ടെടുക്കുവാൻ നിങ്ങൾ പോകണം. പോയി ധാരാളം ഫലം പുറപ്പെടുവിക്കണം, നിങ്ങളുടെ ഫലം നിലനിൽക്കുകയും ചെയ്യണം. പ്രൈസ് ദ ലോർഡ്. നൈറ്റ് വിജിലിന് വരുന്ന കാര്യം ഓർത്തപ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു വചനം 1 Petros 2:9, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനവും ദൈവത്തിൻ്റെ സ്വന്തം ജനപദവുമാണ്. പ്രൈസ് ദ ലോർഡ്. എന്നാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്? എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 1:4 എന്നാണ് നമ്മളെ തിരഞ്ഞെടുത്തത്? ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെയുള്ള സ്നേഹത്താൽ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നമ്മുടെ പരിത്യാഗ പ്രവൃത്തി കൊണ്ടല്ല, നമ്മുടെ പുണ്യപ്രവൃത്തി കൊണ്ടല്ല, നമ്മുടെ കൃത്യവും ക്രമവുമായിട്ടുള്ള പ്രാർത്ഥന കൊണ്ടുമല്ല. പിന്നെയോ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, പീഡാനുഭവം, കുരിശുമരണം, ഉയർപ്പ്, യേശുവിലൂടെയുള്ള രക്ഷാകര പദ്ധതിയുടെ അനന്തമായ യോഗ്യതയാൽ നമുക്ക് ഒരു സൗജന്യ പാപമോചനം നൽകി, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നൽകി, നിത്യജീവൻ നൽകുവാനും നിത്യജീവൻ്റെ ശുശ്രൂഷകരാക്കുവാനും ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെയുള്ള സ്നേഹത്താൽ ക്രിസ്തുവിൻ്റെ യോഗ്യതയെ പ്രതി നമ്മെ ദൈവം തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരും പരിശുദ്ധരും ആകുവാൻ വേണ്ടി. അബ്രാഹത്തെ ദൈവം വിളിച്ചു 99-ാമത്തെ വയസ്സിൽ. കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഞാൻ സർവശക്തനായ ദൈവമായ കർത്താവാണ്, നീ എൻ്റെ മുമ്പിൽ നടന്ന് കുറ്റമറ്റവനാവുക എന്ന് പറഞ്ഞാൽ, ദൈവസ്വരം ശ്രവിച്ച് ദൈവതിരുവിഷ്ടം മനസ്സിലാക്കി ദൈവം നടത്തുന്ന വഴിയിലൂടെ നീ നടക്കണം, നീ വിശുദ്ധനാകണം. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീയുമായി ഞാൻ ഒരു ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടുകയാണ്, നീ അനവധി ജനതകളുടെ പിതാവാകും. ഹല്ലേലൂയ. 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 ഒരു കാര്യം ദൈവഹിതമല്ല എന്നറിയുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസരിച്ചല്ല എന്ന് പോകുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ അതിൽ നിന്ന് പിന്മാറാനും ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യാനും ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന സമയം വരെ കാത്തിരിക്കാനുമുള്ള ആത്മീയ പരിശീലനമാണ് അന്ന് ലഭിച്ചത്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് തന്നെ ശാലോം ടൈംസ്, ശാലോം മാസിക, ശാലോം ടൈഡിങ്സ്, ശാലോം ടെലിവിഷൻ ഇപ്പോൾ അമേരിക്കയിലും യൂറോപ്പിലും വത്തിക്കാനിലും ശാഖോപശാഖകളായി അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനാൽ അസാധ്യം, ദൈവത്തിന് സാധ്യം. മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
അടുത്ത നാളുകളിൽ എൻ്റെ മനസ്സിനെ കുറേ നാൾ ചിന്തിപ്പിച്ച ഒരു വചനമുണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവർ ഞാൻ ചെയ്തവയും, യോഹന്നാൻ 14:12 എന്നിൽ വിശ്വസിക്കുന്നവർ ഞാൻ ചെയ്തവയും അവയേക്കാൾ വലിയവയും ചെയ്യും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. എന്താണ് യേശു ചെയ്തതിനേക്കാൾ വലിയവ എന്ന് ഞാൻ പലപ്പോഴായിട്ടിങ്ങനെ ചിന്തിച്ച് തല പുണ്ണാക്കുക എന്ന് പറയും, ചിന്തിച്ച് വിഷമിച്ചിട്ടുണ്ട്. യേശു ചെയ്തതിനേക്കാൾ വലിയ കാര്യം നമ്മളെന്താ ചെയ്യാനുള്ളത്? അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ കർത്താവ് പറഞ്ഞു, ഈ ഡിവൈൻ ധ്യാന കേന്ദ്രം മുരിങ്ങൂര് 10,000 പേർക്ക് താമസിച്ച് ധ്യാനിക്കാൻ സൗകര്യം, 6-7 ഭാഷയിൽ ധ്യാനം, ഇതാരുടെ പ്രവൃത്തിയാണ്? യേശുവിൻ്റെ പ്രവൃത്തിയാണ്, ആണല്ലോ. ഈ ശാലോം മിനിസ്ട്രി ആരുടെയാണ്? ദൈവത്തിൻ്റെയാണ്. കർത്താവിൻ്റെ ആത്മാവ് പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവർ ഞാൻ ചെയ്തവയും ഇവയേക്കാൾ വലിയവയും ചെയ്യും. അതിൻ്റെ അർത്ഥം, ഇതിനേക്കാൾ വലിയ ധ്യാനമന്ദിരം ഇനിയും ഉണ്ടാകും, ഇതിനേക്കാൾ വലിയ ശുശ്രൂഷ നമ്മൾ പ്രാർത്ഥിച്ചാൽ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ അവിടുന്ന് ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെയുള്ള ചാനലുകൾ ലോകത്തിലെ എല്ലാ ഭാഷകളിലും ഉയർത്തണമേ, അതിനുള്ള ശുശ്രൂഷകരെ അഭിഷേകം ചെയ്യണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. 10,000-ക്കണക്കിന് പുതിയ ചാനലുകൾ എല്ലാ ഭാഷകളിലും ഉയർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഡിവൈൻ ധ്യാന മന്ദിരത്തിന് 10,000 പേർക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കാനൊക്കെ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോൾ കെനിയിൽ 2,000 പേർക്ക് വന്ന് ധ്യാനിക്കാവുന്ന സൗകര്യമുള്ള സ്ഥലമുണ്ട്. എന്നാൽ അവർ വന്നിട്ട് തിരിച്ചു പോകണം. ആ ധ്യാന മന്ദിരത്തിന് നല്ല സൽപ്പേരാണുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ തിക്ക എന്ന സ്ഥലത്ത് 10 ഏക്കർ സ്ഥലം കൊടുത്തു, വേറൊരാൾ 75 ലക്ഷം കൊടുത്തു. കെനിയൻ പ്രസിഡന്റ് ഒരു വലിയ ഹൈവേ അങ്ങോട്ട് പണിയിച്ചു കൊടുത്തു. അദ്ദേഹം കത്തോലിക്കനാണ്, കെനിയ ഒരു കത്തോലിക്ക രാജ്യമാണ്. അദ്ദേഹം ആ ധ്യാന മന്ദിരം ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോൾ രഹസ്യമായിട്ട് പറഞ്ഞു, ഞാൻ 1 കോടി തരാം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ 10,000 പേർക്ക് ഇരിക്കാവുന്ന ധ്യാന മന്ദിര സൗകര്യം തിക്കായിലുണ്ട്. ആദ്യ വെള്ളിയാഴ്ച അത്രയും പേര് വരും, 6,000-7,000 പേര് താമസിച്ച് ധ്യാനിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പന്തക്കുസ്ത പാസ്റ്റർ 1 കോടി കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തു, എപ്പം വേണമെങ്കിലും നിങ്ങളെടുത്തോ, നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അടുത്ത കെട്ടിടം പണിയാൻ. എന്തുകൊണ്ടാണ് ദൈവം നാനാജാതി മതസ്ഥരെയും വിവിധ സഭാവിഭാഗങ്ങളെയും ഇങ്ങനെ ആത്മാവിൻ്റെ പ്രേരണയാൽ ജ്വലിപ്പിക്കുന്നതും നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് ലോകവ്യാപകമായ പിന്തുണ ലഭിക്കുന്നതും? അതിന് കാരണം ഇതാണ്, ഇത് ദൈവഹിതപ്രകാരമുള്ള ഒരു ശുശ്രൂഷയാണ്. നമ്മുടെ സ്വാർത്ഥതയ്ക്കു വേണ്ടി ചെയ്തു കൂട്ടുന്ന ഒരു കാര്യമല്ല. എന്താണ് ദൈവഹിതപ്രകാരമുള്ള ശുശ്രൂഷ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കുക, യേശുവിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു വലിയ കൽപ്പന എന്ന് പറയാവുന്ന ഒരു കൽപ്പനയാണ് മർക്കോസ് 16:15-18 തിരുവചനങ്ങളിൽ കൊടുത്തിരിക്കുക. മർക്കോസ് 16:15, നിങ്ങൾ ലോകമെങ്ങും പോയി, ബാക്കി പറഞ്ഞേ, സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കുക. ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും, 740 കോടി ജനത്തോടും എൻ്റെ സുവിശേഷം അറിയിക്കണം. അതിനുള്ള ദാഹം, അതിനുള്ള ആത്മീയ അന്വേഷണം ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? മനുഷ്യനാൽ അസാധ്യം, ദൈവത്തിന് സാധ്യം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജെറമിയാ പ്രവചനം 32-ാം അധ്യായം
26 27 തിരുവചനങ്ങളിൽ ദൈവമായ കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു. എന്താണ് അരുളി ചെയ്തത്? ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവല്ലേ? ആണോ? ആണോ? എനിക്ക് അസാധ്യമായി വല്ലതുമുണ്ടോ? ഉണ്ടോ? ഒരാളുടെ തലമുടി താഴെ പോകുന്നു, ചിലപ്പോൾ കറിക്കാത്തായിരിക്കും കിടക്കുന്നത്, നമ്മളറിയുന്നില്ല. പിന്നെ ആര് അറിയുന്നുണ്ട്? ദൈവം അറിയുന്നു. നമ്മുടെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് എത്ര പേർക്കറിയാം? ആർക്കും അറിയത്തില്ല. എന്നാൽ ദൈവം പറയാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും തലയിലെ മുടി ആരിട എണ്ണപ്പെട്ടിരിക്കുന്നു. സങ്കീർത്തനം 139 പറയാണ്, ഒരു ചിന്ത നിന്റെ മനസ്സിൽ വരുന്നതിന് മുമ്പ് ഞാൻ അറിയുന്നു. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? 740 കോടി ജനത്തോട് പറയുകയാണ്, ഒരു ചിന്ത നിന്റെ മനസ്സിൽ വരുന്നതിന് മുമ്പ് ഞാൻ അറിയുന്നു. നീ ഇരിക്കുന്നതും നിൽക്കുന്നതും കിടക്കുന്നതും എല്ലാം ഞാൻ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? എങ്ങനെയുള്ള ദൈവമാണ്? സർവജ്ഞാനിയാണ്, സർവശക്തനാണ്. നമ്മുടെ ദൈവത്തിന് മനുഷ്യരൂപം ധരിച്ച നമ്മുടെ ദൈവത്തിന് ഒരു പേരുണ്ടല്ലോ, അവൻ്റെ പേര് യേശു എന്ന് വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച ദൈവപുത്രന്റെ പേരെന്താണ്? യേശു. എന്താണ് ആ യേശു എന്നുള്ള നാമത്തിന്റെ അർത്ഥം? അവന്റെ പേര് യേശു എന്ന് വിളിക്കപ്പെടും. മത്തായി 1:21 എന്തെന്നാൽ, ബാക്കി പറഞ്ഞേ, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കെനിയിലെ കട്ടാങ്കി എന്ന സ്ഥലത്ത് ഫ്രാൻസിസ്കൻ ക്ലാരിസ് സിസ്റ്റേഴ്സിന്റെ ക്ലാരസ് സഭക്കാരുടെ ഒരു മഠമുണ്ട്. ഒരു ദിവസം രാത്രിയിൽ അവരെന്തോ ഒച്ച കിട്ടു നോക്കിയപ്പോൾ കള്ളന്മാരകത്താണ്. അവര് കുറേ നേരം യേശുവേ സ്തോത്രം എന്ന് കുറെ ഉറക്കെ അങ്ങ് പറഞ്ഞു. അവരെല്ലാം പിന്നെ കാണാനില്ല, സ്ഥലം വിട്ടു. കാരണം എന്താണ്? ആ കള്ളന്മാരുടെ ഉള്ളിലിരുന്നത് സാത്താനായിരുന്നു. കള്ളന്മാരെ അവിടെ കൊണ്ടുവന്നത് സാത്താനായിരുന്നു. യേശുവെന്ന നാമത്തിൻ്റെ മുമ്പിൽ സാത്താൻ്റെ ശക്തി പോകും, സാത്താൻ്റെ ശക്തി നിർവീര്യമാകും. യേശു എന്ന് പറഞ്ഞിരുന്നില്ലെങ്കിലോ അവർ തല്ല് അവരുടെ തല്ലും മേടിക്കും, ഉള്ളതൊക്കെ പെറുക്കിക്കൊണ്ടും പോകും. പ്രൈസ് ദി ലോർഡ്. മൂന്ന് ആഫ്രിക്കൻ സ്ത്രീകള് വൈകുന്നേരം ജോലി കഴിഞ്ഞ് അവരവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒന്നിച്ചാ പോയിക്കൊണ്ടിരുന്നത്. ഒന്നൊരു യുവതിയാ, അയാളൊരു മലയാളിയുടെ വീട്ടിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഇവരങ്ങനെ ഒന്നിച്ചു പോകുമ്പോൾ മയക്കുമരുന്ന് കഴിക്കുന്നവർ ഇവരെ വളഞ്ഞു. ഒന്നിച്ചായിട്ട് കാര്യമില്ല, അവരൊരു സംഘമുണ്ട്. ഉടനെ മലയാളിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന യുവതിയായ ആ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു, മൈ ജീസസ്, മൈ ജീസസ്. ഉടനെ പ്രകാശം വന്നു. ആ ഡ്രഗ് അഡിക്സിൽ ഒരാൾ പറഞ്ഞു, ദൈവത്തിൻ്റെ നാമം വിളിച്ചയാൾ മൊബൈൽ ഫോൺ അവിടെ ഇട്ടിട്ട് ഓടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. അവൾ ഓടി രക്ഷപ്പെട്ടു. മറ്റു രണ്ട് സ്ത്രീകൾക്കും ഇത് കണ്ടിട്ട് ഇത് കേട്ടിട്ട് ജീസസ് എന്ന് പറയാൻ തോന്നിയില്ല. മലയാളിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആ പെണ്ണ് അവര് അവരുടെ സ്വാധീനം കാണും, അവരുടെ പ്രാർത്ഥന കണ്ടിട്ടുണ്ടാവും, യേശു എന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ടാവും. അവൾ അങ്ങനെ ചെയ്തിട്ടും മറ്റവർക്ക് ചെയ്യാൻ തോന്നിയില്ല. ഈ രണ്ട് പെണ്ണുങ്ങളിൽ ഒരാൾ ഗർഭിണിയായിരുന്നു. ഇവരെ കൂട്ട ബലാത്സംഗം ചെയ്ത് രണ്ടുപേരെ, രണ്ടിനെ അവസാനം കൊന്നുകളഞ്ഞു. എന്തിനാണ് ബലാത്സംഗം ചെയ്തിട്ട് പിന്നെ കൊന്നുകളഞ്ഞത്? യോഹന്നാൻ 10:10, കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ്. അവരുടെ ഉള്ളിൽ
മയക്കുമരുന്ന് കഴിക്കുന്നവരുടെ ഉള്ളിൽ ഒളിഞ്ഞിരുന്നത് സാത്താനാണ്. സാത്താനെ കുറിച്ച് ഈശോ എന്താ പറയുന്നത്? യോഹന്നാൻ 8:44, അവൻ നുണയനാണ്, നുണയുടെ പിതാവും കൊലപാതകിയുമാണ്. അത് ഒവ്വായോട് സാത്താൻ നുണ പറഞ്ഞു, ബലക്കപ്പെട്ട കനി തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. വാസ്തവത്തിൽ ആദത്തെയും ഒവ്വായെയും ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാ? ദൈവ സാദൃശ്യത്തിലാ. ദൈവം, ത്രിയേക ദൈവം പറഞ്ഞു, നമുക്ക് മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ഇതെല്ലാം അവർ മറന്നുപോയി, വചനം മറന്നു, കേട്ട വചനം ഒന്നും ഓർക്കുന്നില്ല. അപ്പം കേട്ടതും കേൾക്കാത്തതും ഒരുപോലെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് നുണയം വന്ന് പറഞ്ഞത്, ഈ കനി തിന്നാൽ ദൈവത്തെ പോലെയാകും. അവൻ നുഴഞ്ഞു കയറി, അവരത് വിശ്വസിച്ചു. അവരാരെ പോലെയായി? അവരുടെ ദൈവസാദൃശ്യം നഷ്ടപ്പെട്ടു. അവർ അന്ധകാരത്തിനടിമയായി. അവർക്കുണ്ടായിരുന്ന സൽഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ആ പാപം ചെയ്ത ശേഷം ഉണ്ടായ ആദ്യത്തെ സന്താനം ഏതായിരിക്കണം? കായൻ. അപ്പൻ്റെ അമ്മയുടെയും പാപം മുഴുവനായിട്ട് അവന് കിട്ടി. അവൻ അടുത്ത സന്തതിയെ എന്ത് ചെയ്തു? കൊന്നു. അങ്ങനെ ആബേലിൻ്റെ രക്തം പാപപരിഹാര ബലിയായി. അന്നത്തെ രീതിയിൽ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ പ്രതീകം. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ പീഡാസഹനത്തിനും രക്തം ചൊരിയലിനും ഒരു സാദൃശ്യമുള്ള ആബേലിൻ്റെ രക്തം. പ്രൈസ് ദി ലോർഡ്. ഒന്നാം ആദം പാപം ചെയ്തു, ദൈവകൽപ്പന ലംഘിച്ചു, മനുഷ്യവർഗം മുഴുവൻ പാപത്തിന് പാപവിനാശത്തിന് അടിമയായി. രണ്ടാം ആദമായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? എല്ലാ മനുഷ്യർക്കും വേണ്ടി പാപ പരിഹാര ബലിയായി തീർന്നു. 1 യോഹന്നാൻ 2:2, എല്ലാവരും ഒന്ന് പറഞ്ഞേ. 1 യോഹന്നാൻ 2:2. അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. ഈ കേൾക്കുന്നത് സുവിശേഷമാണോ അല്ലയോ? ആണോ? അപ്പൊ സുവിശേഷം എന്താന്ന് ചോദിച്ചാൽ ഇനി മറുപടി പറയാൻ അറിയാവോ? ഏ, അല്ലെങ്കിൽ 10, 30, 40 ധ്യാനം കഴിഞ്ഞിട്ടേ ചോദിക്കുമ്പോൾ ഉത്തരം പറയാനില്ല. ലോകമെമ്പാടും പോയി നിങ്ങൾ സകല മനുഷ്യരോടും എൻ്റെ സുവിശേഷം അറിയിക്കണം. സുവിശേഷം എന്താ? ഞാനൊരു ഗ്രൂപ്പിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സുവിശേഷം എന്ന് പറഞ്ഞാൽ സദ്വാർത്തയാന്ന് പറഞ്ഞു. സദ്വാർത്ത എന്താ? സദ്വാർത്ത എന്ന് പറഞ്ഞാൽ സുവിശേഷമെന്ന് പറഞ്ഞു. സുവിശേഷം എന്താ? സദ്വാർത്തയാണ്. ഇനി ചോദിക്കുന്നവരോട് പറഞ്ഞേക്കണം, 1 യോഹന്നാൻ 2:2, അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. എന്നാൽ ഇത് 10,000 പ്രാവശ്യം കേട്ടിട്ടും കാര്യമില്ല. ഇത് കേട്ടാൽ പോരാ, ഈ യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ അനന്ത യോഗ്യതയാലുള്ള സൗജന്യ രക്ഷ നമ്മൾ സ്വന്തമാക്കണം. അതെപ്പോഴാണത്? യേശുവിൻ്റെ 12 ശിഷ്യന്മാർ 3 വർഷം യേശുവിനോടൊപ്പം ഉണ്ടായിട്ട് അവരത് പൂർണ്ണമായി സ്വന്തമാക്കിയില്ല. അതുകൊണ്ടാണ് യേശു മരിച്ചുയർത്ത് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ജെറൂസലം വിട്ടു പോകരുത്. നിങ്ങൾക്കൊരു പൂർണ്ണ മാനസാന്തരവുമായിട്ടില്ല, ഒരു ആത്മീയ രൂപാന്തരീകരണവുമായിട്ടില്ല, നിങ്ങളിലെ പഴയ മനുഷ്യനോട്ട് പൂർണ്ണമായിട്ട് ഉരിഞ്ഞു മാറ്റപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ജെറൂസലം വിട്ടു പോകരുത്. ജെറൂസലം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയാം, ദൈവത്തിൻ്റെ നഗരമെന്നെല്ലാം പറയും. പക്ഷേ എല്ലാ പ്രവാചകന്മാരെയും കൊന്ന സ്ഥലമാണ്. യഹൂദന്മാര് പ്രവാചകന്മാരെ കൊന്ന സ്ഥലമാണ് ജെറൂസലം. യേശു എന്ന മഹാ വലിയ പ്രവാചകൻ
ദൈവപുത്രനെ അവർ കുരിശിൽ തറച്ചു കൊന്നു. എന്നാൽ ഈ സ്ഥലത്ത് തന്നെയാണ് ഈശോ ഉയർത്തെഴുന്നേറ്റത്. അതൊരു വെളിപ്പെടുത്തലാണ്, ലോകം മുഴുവനും വേണ്ടിയുള്ള ഒരു വെളിപ്പെടുത്തലാണ്. ദുഃഖവള്ളിക്ക് ശേഷം ഉയർപ്പ് ഞായർ ദൈവം ഒരുക്കി വെക്കുന്നുണ്ട്. ഓരോ തകർച്ചയ്ക്ക് ശേഷവും തകർച്ചകളെ പ്രതി സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ തകർച്ചയിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോ ബലഹീനതയും വലിയ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം അനുവദിക്കുന്നത്. പൗലോസ് അപ്പസ്തോലൻ ഒരുപാട് വെളിപാടും ദർശനവും അഭിഷേകവും ഒക്കെ കിട്ടിയ ആള് അദ്ദേഹത്തെ ഏതോ ഒരു പ്രലോഭനം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അദ്ദേഹം ആ പ്രലോഭനം, ആ ശല്യ കാരണം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവം മാറ്റി കൊടുത്തോ? 2 കൊരിന്ത്യർ 12:6-8 ദൈവം മാറ്റി കൊടുത്തില്ല. നിനക്ക് എന്റെ കൃപ മതി. ഇതിനു മുമ്പ് മദ്യപാനം പുകവലിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു ധ്യാനത്തിൽ വെച്ച് മദ്യപാനത്തിൽ നിന്ന് മോചനം കിട്ടി, പുകവലിയിൽ നിന്ന് മോചനം കിട്ടി, പിന്നെ അവരത് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കിക്കേ. അങ്ങനെയുള്ളവരൊന്ന് എഴുന്നേറ്റ് വന്നേ. മദ്യപാനം, പുകവലി, ഇതെല്ലാം ഉപേക്ഷിച്ചു, പിന്നെ അതിൻ്റെ പുറകെ പോയിട്ടില്ല. അവർ മുൻവശത്തൊന്ന് ലൈനായിട്ട് നിന്നേ. വളരെ വേഗം വാ, മറ്റത്തുള്ളവർക്കും വരാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറത്തുള്ളവരൊക്കെ കയറിപ്പോരെ. മദ്യപാനം ഉപേക്ഷിച്ചു, പുകവലി ഉപേക്ഷിച്ചു, പിന്നെ അതിൻ്റെ പുറകെ പോയിട്ടില്ല. അതിന് അതിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപ. ഇവർക്ക് കൃപ കിട്ടി. ഇന്ന് കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. അല്ലെങ്കിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം മദ്യത്തിൽ, ലഹരി പദാർത്ഥത്തിൽ എല്ലാം സാത്താൻ ഒളിഞ്ഞിരിപ്പുണ്ട്. അവൻ വീണ്ടും വീണ്ടും നമ്മളെ അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കും. പ്രൈസ് ദ ലോർഡ്. എല്ലാ ദുശ്ശീലങ്ങളുടെയും എല്ലാ പാപത്തിൻ്റെയും പിന്നിൽ സാത്താൻ ഒളിഞ്ഞിരിക്കും. സാത്താൻ നമ്മുടെ ഹൃദയ മനസ്സുകളെ ആക്രമിക്കും. ദുഷ്ചിന്തകൾ നൽകി, ദുഷ്പ്രേരണ നൽകി, ചതിക്കുഴി ഒഴുക്കി, ആ ചതിക്കുഴിയിൽ നന്മയുടെ രൂപത്തിൽ കൊണ്ടുപോയി നമ്മെ ചാടിക്കും. പിന്നെ കയറിപ്പോരാൻ പാടാണ്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ കൃപ നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചെടുക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എബ്രായരുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയുടെ ശക്തി മനസ്സിലായോ? അവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലായോ? നോക്കിയേ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ കിട്ടി ഇവർക്ക്. പിന്നെ മദ്യം കഴിക്കേണ്ടി വന്നിട്ടില്ല. ഇതുപോലെ തന്നെയാണ് മറ്റെല്ലാ പാപങ്ങളുടെയും കാര്യത്തിൽ. ഒന്നുകൂടെ കൈ ഉയർത്തി എല്ലാവരും, 2 കൈ ഉയർത്തിക്കേ. എല്ലാവരും 2 കൈ ഉയർത്തുക. 2 കൈ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഇടതുകരം ചങ്കിൽ വെച്ച് വലതുകരം ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മദ്യവർജനം ഉണ്ടാകണം. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തീരുമാനമെടുക്കണം. മദ്യം വഴി മദ്യം മയക്കുമരുന്ന് ഉൽപ്പാദനം നിരോധിക്കപ്പെടണം. അതിന് മുൻകൈ എടുക്കണം. കാരണം ജനലക്ഷങ്ങളും ജനകോടികളും ലക്ഷോപലക്ഷം കുടുംബങ്ങളും ഇതുകൊണ്ട് നശിക്കുകയാണ്. മദ്യ വ്യവസായം നിർത്തപ്പെടണം, അവസാനിക്കണം. ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ശക്തിയും ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും 200 രാഷ്ട്രീയ പാർട്ടികൾക്കും പാർലമെൻറ്റ് മെമ്പേഴ്സിനും പ്രധാനമന്ത്രിക്കും എല്ലാവർക്കും ലഭിക്കട്ടെ. യേശുവിൻ്റെ തിരുരക്തം അവരെ കഴുകട്ടെ, വിശുദ്ധീകരിക്കട്ടെ, പരിശുദ്ധാത്മാവോട് നിറയ്ക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ മുൻവശത്തേക്ക് വന്നവർക്ക് പ്രത്യേകം നന്ദി. നിങ്ങളെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നതാണ്. യേശുവിൻ്റെ സാക്ഷികളായിട്ട്
ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെ തിരഞ്ഞെടുത്തതാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. 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 നമ്മള് മദ്യ വർജനത്തിനും അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ നമുക്കൊരു കടമയുണ്ട്. മദ്യം തെറ്റാണെന്ന് ബൈബിളിൽ പഠിപ്പിക്കുന്ന വചനങ്ങൾ ശേഖരിച്ച് ലീഫ്ലെറ്റ് പോലെ എങ്ങനെയെങ്കിലും അച്ചടിച്ച് വിതരണം ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് പറയാം. അച്ചടിച്ച് വിതരണം ചെയ്യുന്ന വചനം വീണ്ടും വീണ്ടും വായിക്കാനിട വരും. നമ്മളത് മറന്നു പോകും. കുറെ പേര് കേട്ടത് സാത്താൻ മറപ്പിക്കും. അങ്ങനെ മറന്നു പോകാനുള്ളതല്ല. ചില ഏതെങ്കിലും വീട്ടിൽ മദ്യപാനം ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് മദ്യം തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന ഒന്നോ രണ്ടോ വചനം ആരെങ്കിലും ഒരാൾ 50 പ്രാവശ്യം കാലത്തും വൈകുന്നേരം ഏറ്റു പറയുക. വചനത്തിൻ്റെ ശക്തിയാൽ മദ്യ സാത്താൻ ബഹിഷ്കരിക്കപ്പെടും. നിങ്ങൾ കണ്ടുപിടിച്ചു കൊള്ളുക. ലീഫ്ലെറ്റ് പോലെ അച്ചടിച്ച് വിതരണം ചെയ്തു കൊള്ളുക. ഒന്നോ രണ്ടോ മൂന്നോ വചനങ്ങൾ ഒരു 50 പ്രാവശ്യം ഒരു 100 പ്രാവശ്യം ആവർത്തിക്കുക. പിശാച് ആ കുടുംബത്തിൽ നിറങ്ങും. മത്തായി 8:16 അവൻ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞേ. മത്തായി 8:16 അവൻ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. ഈ വചനം തന്നെ 50 പ്രാവശ്യം പറഞ്ഞു ചെറുത്താൻ ഇറങ്ങും വീട്ടിൽ നിന്ന്. അത് നമ്മൾ തന്നെ ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് ഒരാളായാലും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞാൽ ആ വചനം ആ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിലൊക്കെ വ്യാപിക്കും. സാത്താൻ ഇരിക്കപ്പുറതി ഇല്ലാതെ വരും. ഈശോ 3 പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോൾ പിശാചിനെ എങ്ങനെയാണ് ഓടിച്ചു വിട്ടത്? വചനം പറഞ്ഞ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 അബ്രഹാമിനോട് 99 വയസ്സ് ദൈവം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ എൻ്റെ മുമ്പിൽ നടക്കുക, ദൈവസാന്നിധ്യ സ്മരണയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക, എൻ്റെ സ്വരം ശ്രവിച്ച് അതനുസരിച്ച് നീ മുന്നോട്ട് പോവുക, കുറ്റമറ്റവനാവുക, നീയുമായി ഞാൻ ഒരു ഉടമ്പടി ഉണ്ടാക്കും, നിനക്ക് അനവധി സന്താനങ്ങളെ നൽകും. ഒരു കാലം വരികയാണ്, ഇനിയിപ്പോ 2 കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്ന തലമുറയിലേക്ക് 5ഉം 6ഉം കുഞ്ഞുങ്ങൾ കടന്നു വരാൻ പോകുന്നു. ചൈനയ്ക്ക് അബദ്ധം പറ്റിയെന്ന് ചൈന മനസ്സിലാക്കി. ഇന്ന് കേരളത്തിൽ ഒരുപാട് വിവാഹ പ്രായമായവർ വിവാഹത്തിന് ആളെ കിട്ടുന്നില്ല. കാരണം എന്താണെന്നറിയാവോ? കുറേ കുഞ്ഞുങ്ങളെ ഗർഭച്ഛിദ്രം വഴി കൊന്നു, ദൈവകൽപ്പന ലംഘിച്ചു. കൃത്രിമ ജനന നിയന്ത്രണം വഴി കുറേ കുഞ്ഞുങ്ങളുടെ അനേകം കുഞ്ഞുങ്ങളുടെ ജനനം തടഞ്ഞു. ഇപ്പോൾ കല്യാണ ആലോചനയ്ക്ക് പോകും ആളില്ല. കാരണം ദൈവഹിതത്തിനെതിരായി ഒരു തലമുറ പാപം ചെയ്തു. ഇനി അടുത്ത തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും മുട്ടിപ്പായി നമ്മൾ പ്രാർത്ഥിക്കണം. അനവധി കുഞ്ഞുങ്ങൾ ഉണ്ടാകണം. എന്താണ് ഒന്നാമത്തെ കൽപ്പനയെന്ന് പറയാവോ? ഒന്നാമത്തെ കൽപ്പന എന്താണ്? ഒന്നാമത്തെ കൽപ്പന എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക, ആരാധിക്കുക എന്നുള്ളത് 10 കൽപ്പനകളിൽ ഒന്നാമത്തെയാ. എന്നാൽ യഥാർത്ഥത്തിൽ ഒന്നാമത്തെ കൽപ്പന ആദത്തോടും ഹവ്വായോടും പറഞ്ഞതാ, നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമി മുഴുവൻ നിറയണം. അതുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് ധാരാളം കുഞ്ഞുങ്ങൾ ഉണ്ടാകണമേ എന്ന് എല്ലാ മാതാപിതാക്കന്മാരും പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ കൂടുകയാണെങ്കിൽ അത് ഭവനത്തിന് കുടുംബത്തിന് നേട്ടം, തലമുറയ്ക്ക് നേട്ടം, മാതാപിതാക്കന്മാർക്ക് അനുഗ്രഹം. കുഞ്ഞുങ്ങൾ സ്നേഹിച്ച് വളരും. വഴക്കടിച്ചാണെങ്കിലും സ്നേഹിച്ച് അവർ വളരും. കൂട്ടായ്മയുണ്ടാകും, രാജ്യത്തിന് അനുഗ്രഹം. അതുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടി എല്ലാവരും ഒന്നാമത്തെ കൽപ്പന വർദ്ധിച്ചു വരിക, ലോകം മുഴുവൻ നിറയുക, ആ കൽപ്പനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അമേരിക്കയിലെ ഞങ്ങളുടെ ബോസ്റ്റൺ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ചങ്ങനാശ്ശേരിക്കാരൻ ഒരു മധ്യവയസ്കൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്രൊവേഷ്യക്കാരത്തെയാണ്, ഈസ്റ്റ് യൂറോപ്പ്. 8 കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നു. അവർക്ക് വലിയ സന്തോഷമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിക്കാഗോയിൽ ഒരിക്കൽ ധ്യാനിപ്പിക്കുമ്പോൾ അമേരിക്കക്കാരത്തെ ഒരു സ്ത്രീ 7 കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നു. എനിക്ക് ഒരെണ്ണം കൂടെ വേണം, ഒരു ദത്തെടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ന്യൂസിലാൻഡിൽ ധ്യാനിപ്പിക്കുമ്പോൾ ഒരു ന്യൂസിലാൻഡ് കുടുംബത്തിൽ വൈകുന്നേരം ഭക്ഷണത്തിന് ക്ഷണിച്ചു. 9 കുഞ്ഞുങ്ങളും അപ്പനും അമ്മയും. കന്നുകാലി വളർത്ത അവരുടെ ജോലി. പ്രൈസ് ദ ലോർഡ്.
ഞങ്ങളുടെ കൂടെ ഒരു കൊല്ലമായി ടീമിൽ ചേർന്ന ഒരു സിസ്റ്ററുണ്ട്, സിസ്റ്റർ നിഷ നേഴ്സ് ആയിരുന്നു പെരുമ്പാവൂർ സാൻജോ ഹോസ്പിറ്റലിൽ. സിസ്റ്റർ ഒരു പാട്ട് പാടും, ആ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ആ സമയത്ത് ഇടയ്ക്ക് കാലും കൈയൊക്കെ ഒന്ന് അനക്കി നോക്കണം. ചിലരുടെ എളിവേദന, കാലുവേദന, കാൽമുട്ട് വേദനയൊക്കെ സുഖപ്പെട്ടിട്ടുണ്ട്, തിരിച്ചറിയണം, ഒന്ന് കൈപൊക്കി സാക്ഷ്യപ്പെടുത്തണം. ഇപ്പോൾ ഒരു പാട്ട് പാടും, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. യോഹന്നാൻ 11:40, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. ലാസറിൻ്റെ കുഴിമാടത്തിൽ വെച്ച് കല്ലെടുത്തു മാറ്റാൻ ഈശോ പറഞ്ഞപ്പോൾ കർത്താവേ ഇപ്പോൾ ദുർഗന്ധം കാണും എന്ന് പറഞ്ഞ മർത്തായോട് പറഞ്ഞ വചനമാണിത്. ഈ നിമിഷം നമ്മളെ ഓരോരുത്തരെയും നോക്കി ഈശോ പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. ഈ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും തകർച്ചകളും നൊമ്പരങ്ങളും സന്തോഷങ്ങളും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പാടാം. യേശു നീ, യേശു നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാ മുട്ടും മാടങ്ങും എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മാടങ്ങും എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. നമ്മുടെ ഓരോ ദുഃഖങ്ങളും എല്ലാ നൊമ്പരങ്ങളും ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗപീഠകളും നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ കടബാധിതകളും ഉത്തരം കിട്ടാത്ത എല്ലാ പ്രശ്നങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഉച്ച സ്വരത്തിൽ വലിയ വിശ്വാസത്തോടെ നമുക്ക് പാടാം. യേശു നീ, യേശു നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, യേശു നീ, യേശു നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാ മുട്ടും മാടങ്ങും എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മാടങ്ങും എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. കുഞ്ഞാടേ വാഴ്ത്തിടാ, നീ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ, എല്ലാ മുട്ടും മാടങ്ങും എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ നിമിഷം നമുക്ക് ദൈവത്തിൻ്റെ വലിയ ശക്തി, പരിശുദ്ധാത്മ ശക്തിയാൽ നമ്മൾ ഓരോരുത്തരും നിറയുന്നതിനു വേണ്ടി നമുക്ക് ഉച്ചത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശു മാത്ര കർത്താവിന്ന് സർവശക്തിയോടും കൂടെ എല്ലാ മുട്ടും പാടും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവിന്ന് എല്ലാ മുട്ടും പാടും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവിന്ന് ഹല്ലേലൂയ അപ്പോൾ യേശുവിന്റെ നാമം ഏറ്റവും വലിയ നാമമാണോ ആണെന്നുള്ളൊരു കൈപൊക്കിക്കേ കൊള്ളാം പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ലോകമെമ്പാടുമുള്ള മത തീവ്രവാദത്തിന് മുട്ടുമടക്കട്ടെ എന്ന് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മത തീവ്രവാദികളും അത്തരത്തിലുള്ള നിയമങ്ങളും മുട്ടുമടക്കേണ്ടി വരും. നമ്മൾ വിശ്വാസത്തോടെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. വചനമേറ്റു പറഞ്ഞും യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ എല്ലാ മുട്ടുകളും തിന്മയുടെ മുട്ടുകൾ തിന്മ പ്രചരിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ മുട്ടുകൾ മടങ്ങണം യേശുവിൻ്റെ നാമത്തിലെന്ന് വിശ്വാസത്തോടെ ഓരോ ദിവസവും ഏറ്റു പറയണം. അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ നമുക്കിടയാകും. അല്ലെങ്കിലോ മത തീവ്രവാദികളുടെ തല്ലോ കല്ലേറോ ഒക്കെ മേടിക്കാം നമുക്ക്. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ മുട്ടുമടക്കട്ടവർ മുട്ടുമടങ്ങിയേ മതിയാവും. വിശ്വാസികൾ ആവശ്യപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒന്ന് നന്നായിട്ടൊന്ന് കുനിഞ്ഞ് ഒന്ന് നിവർന്നേ. ഒരു മൂന്ന് പ്രാവശ്യം വേണം. മൂന്ന് പ്രാവശ്യം നിവർന്ന് കുനിയുമ്പോൾ ആരുടെയൊക്കെയോ നടുവേദന, എളിവേദന, പുറം വേദന, അവിടെ വേദന, ഇവിടെ വേദന ഒക്കെ മാറിയെന്ന് കാണാൻ പറ്റും. ഉണ്ടായിരുന്നത് മാറിയെങ്കിലും ഒന്ന് കൈപൊക്കിക്കേ. ആരുടെയെങ്കിലും എളിവേദന, പുറം വേദന, നടുവേദന ഇതിനകം മാറിയെങ്കിൽ ഒന്ന് കൈപൊക്കുക, കൈ വീശി കാണിക്കുക. അവർ മുൻവശത്തേക്ക് ഒന്ന് വളരെ വേഗം വന്നേ. മറ്റുള്ളവരിരുന്നോളുക. വളരെ വേഗം വരിക. പേര്, സ്ഥലം? പേര് സാബു, സ്ഥലം മാള. കുറച്ച് നാളായി ജോലി ചെയ്യുമ്പോൾ പുറം വേദന ഉണ്ടായിരുന്നു നന്നായിട്ട്. എത്ര നാളെന്ന് പറഞ്ഞു? കുറച്ച് മൂന്നാല് മാസമായി കഠിനമായിട്ട് വേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായി മാറി. പേര്, സ്ഥലം? പേര് ജെയിംസ്, സ്ഥലം വയനാട് കല്ലോടി. ശക്തിയായ നടുവേദന ഉണ്ടായിരുന്നു. എത്ര നാളായിരുന്നു പറയണം? ഒത്തിരി വർഷങ്ങളായിട്ട്. അഞ്ചു വർഷം, പത്ത് വർഷം? പത്ത് വർഷത്തിലധികമായി. പത്ത് വർഷം എന്നൊക്കെ പറയണം. ഒത്തിരി ആശ്വാസം. ഇപ്പം മാറിയോ? മാറിയോ? മാറിയോ എന്ന് പറയാം. മാറി മാറി മാറി. എന്നാ കൈ പിടിച്ച്, കൈ പിടിച്ച്, കൈ കൊട്ടണമെങ്കിൽ സത്യം പറയണം. ഞാൻ കണ്ണൂരിനടുത്ത് മണ്ഡലം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്, മണ്ഡലം ഇടവക. ഞാൻ കിണർ കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ കല്ല് മണ്ണുമില്ല, അങ്ങനെ ഇടിഞ്ഞു വേണെൻ്റെ നടുവിന് വേണ്ടിട്ട് കുറേ കാലമായിട്ട് സൂര്യം. രണ്ടു കൊല്ലമായി. രണ്ടു കൊല്ലം. ഇപ്പം മാറിയോ? ഇപ്പം മാറി. കൈയടിച്ച്. പേര്, സ്ഥലം? പേര് ത്രേസ്യാമ്മ. ഇന്ന് വീണവ. ഏക്കാനും മേല, നടക്കാനും മേലാതെയാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത്. ഇപ്പോൾ വേദന തീർത്തും മാറി. എത്ര നാളായതാ? വീണത്. ഇന്നാണോ? ഇന്ന് തന്നെ സുഖപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 സുവിശേഷം എന്താണ് എന്ന് ചോദിച്ചാൽ എന്തു പറയാം? ആ ഒന്ന് യോഹന്നാൻ 2:2, അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. മറ്റൊന്ന്, മറ്റൊരു വചനം മത്തായി 1:21, അവൻ്റെ പേര് യേശുവെന്ന് വിളിക്കപ്പെടും, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്നും മോചിപ്പിക്കും. നമ്മൾ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം എന്നെല്ലാം വിളിച്ച് സ്തുതിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ, ദുശീലങ്ങൾ, പാപത്തിൻ്റെ തേർവാഴ്ചകൾ തകരും. നമ്മൾ സ്വതന്ത്രരാകും. നമുക്കൊന്നും ചെയ്യാൻ അറിയത്തില്ലാത്തപ്പോൾ, ഒന്നും എന്താ ചെയ്യണമെന്ന് അറിയത്തില്ലാത്തപ്പോൾ കുറേ നേരം നമ്മുടെ പ്രശ്നങ്ങളെ ഓർത്ത് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എഴുന്നള്ളി വരും. യോഹന്നാൻ 8:36 പറയാവോ എന്താന്ന്? പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ
നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. ദൈവം നമ്മളെ വിളിച്ചു കൂട്ടിയ ഒരു സുവിശേഷ വേലയാണിത്, ആണോ? ആണ്. നമ്മൾ ആരുടെ നാമത്തിലാണ് ഒന്നിച്ചു കൂടിയിരിക്കുന്നത്? യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിലാണെങ്കിൽ യേശു ഇവിടെ ഉണ്ടോ? ഉണ്ടെന്നുള്ളൊരു കൈപൊക്കിക്ക് ഒന്ന് കൈയടിച്ചേ. യേശു എന്തിനാണ് നമ്മുടെ മധ്യത്തിലേക്ക് വരുന്നത് പറയാവോ? ഒന്ന്, പാപമോചനം നൽകാൻ. രണ്ട്, പരിശുദ്ധാത്മ അഭിഷേകം നൽകാൻ. മൂന്ന്, ആന്തരിക സൗഖ്യവും ശാരീരിക രോഗശാന്തിയും നൽകാൻ. നാല്, നമ്മുടെ കുടുംബ തകർച്ചകളും മറ്റു ബന്ധനങ്ങളുടെയും കെട്ടുകളടിച്ച് നമ്മെ സ്വതന്ത്രരാക്കുവാൻ. പ്രൈസ് ദ ലോർഡ്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത രണ്ട് ദമ്പതികൾക്ക് കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. നട്ടലിന് ബലക്കുറവ്, കണ്ണി അകലുന്ന അവസ്ഥ, എട്ട് പേർക്ക് കർത്താവ് അത്ഭുത സൗഖ്യം നൽകുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുന്നു. ഗാന ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു വ്യക്തിയുടെ സ്വര തടസ്സം മാറ്റി കർത്താവ് അനുഗ്രഹിക്കുന്നു. വിവാഹ തടസ്സമുള്ള നാല് പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വർഷങ്ങളായിട്ട് മൈഗ്രെയിൻ തലവേദനയുള്ള രണ്ടു പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. കുടുംബ തകർച്ചയുള്ള 32 കുടുംബങ്ങളിൽ കർത്താവ് കൃപാവരം ചൊരിഞ്ഞിടപെടുന്നു. പ്രൈസ് ദ ലോർഡ്. ഡിവോഴ്സിന് ഒരുങ്ങുന്ന ഒരു വ്യക്തിയെ അതിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ പിന്തിരിപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. സ്പോണ്ടിലോസിസ് മൂലം കൈക്ക് വേദന, കഴുത്തിന് വേദന, അങ്ങനെയുള്ള ഏതാനും പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ആർക്കാണ് സ്പോണ്ടിലോസിസ്, കൈ വേദന ഒക്കെ ഉണ്ടായിരുന്നത്, കഴുത്ത് വേദന ഉണ്ടായിരുന്നു? ഒരു കൈപൊക്കിക്ക് സ്പോണ്ടിലോസിസ് ഉണ്ടായിരുന്നു. അവരൊന്ന് എഴുന്നേറ്റ് വന്നേ, കൈയൊക്കെ നനക്കി നോക്കിക്ക്. സ്പോണ്ടിലോസിസ് മൂലമുള്ള കൈ വേദന, കഴുത്ത് വേദന, ഒന്ന് കൈയൊക്കെ ഒന്ന് ഉയർത്തി കൈ ഒന്ന് വീശി നോക്കിയേ. എത്ര പേർക്ക് സൗഖ്യം കിട്ടി? സൗഖ്യം കിട്ടിയെങ്കിൽ, തിരിച്ചറിഞ്ഞെങ്കിൽ കൈ വീശി കാണിക്കുക. സൗഖ്യം കിട്ടിയവർ കൈ വീശി കാണിക്കുക. മറ്റുള്ളവർ ഇരിക്കുക, ഒന്ന് കൈ ഉയർത്തി കൈ വീശി കാണിക്കുക. രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ് പേര് പള്ളിക്കകത്ത്. പള്ളിക്ക് പുറത്ത് എണ്ണാൻ ഇപ്പോൾ പറ്റിയല്ല. കൈ അടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയാ. വർഷങ്ങളായിട്ട് മൈഗ്രെയിൻ്റെ തലവേദന, കഠിനമായ തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നിരുന്ന് കൈപൊക്കിക്കേ. അത് വിട്ടുമാറിയെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. ഇവിടെ വന്ന ശേഷം വിട്ടുമാറിയെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. ആ, ഒരാൾ ഒന്ന് എഴുന്നേറ്റ് വന്നേ. തലവേദന ഉണ്ടായിരുന്നു, ഇതിനകം വിട്ടുമാറി. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയാ. എന്ത് ഭക്ഷണം കഴിച്ചാലും വയറിന് അസ്വസ്ഥത, ലൂസ് മോഷൻ ഉള്ള നാല് പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയാ. യേശുവേ നന്ദി. ഹല്ലേലൂയാ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയാ. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് കൈയൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിച്ചേ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയാ. 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 പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ഒരു സ്തുതി ചൊല്ലിക്ക്. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെന്ന് പറയാം. പിന്നെ ഈശോ നിന്നെ സ്നേഹിക്കുന്നു, ഞാനും നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ്. ഈശോ നിന്നെ സ്നേഹിക്കുന്നു, ഞാനും നിന്നെ സ്നേഹിക്കുന്നു. ഈശോ നിന്നെ സ്നേഹിക്കുന്നു, ഞാനും നിന്നെ സ്നേഹിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.